ഹലോ എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ വ്യത്യസ്തമായിട്ടുള്ളൊരു ക്രിസ്മസ് സ്റ്റാർ ഉണ്ടാക്കാൻ പോവാണ് അതിനായിട്ട് ഞാൻ എ ഫോർ സൈസിലുള്ള ഒരു പേപ്പർ എടുത്തിട്ടുണ്ട് പിങ്ക് കളറിലുള്ള പേപ്പറാണ് ഞാൻ എടുത്തിട്ടുള്ളത് വൈറ്റ് കളറോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇതേപോലെ നീളത്തിൽ നമ്മൾ ഹാഫായിട്ട് ഇങ്ങനെ മടക്കുക എന്നിട്ട് രണ്ട് പീസാക്കി നമ്മൾ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിലത്തെ ഒരെണ്ണം എടുത്ത് അത് വീണ്ടും നമ്മൾ ഇതേപോലെ നീളത്തിൽ ഇങ്ങനെ ഹാഫ് ആയിട്ട് മടക്കി കൊടുക്കാം ഇനി രണ്ട് സൈഡിൽ നിന്നും നമ്മൾ നടുക്കിലേക്ക് ഇതേപോലെ മടക്കുക മടക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഒന്നിൻ്റെ മേലെ ഒന്ന് വരുന്ന രീതിയിൽ മടക്കി കൊടുക്കാം കേട്ടോ അതായത് ഇതേപോലെ വെച്ച് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാനുള്ളതാണ് ഇനി നമ്മളിതിൻ്റെ ഒരു സൈഡിൽ അരിക വശത്ത് മാത്രം ഗ്ലൂ ആക്കി കൊടുത്ത് ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഗ്ലൂ ആക്കുമ്പോൾ ശ്രദ്ധിക്കണം ഉള്ളിലേക്ക് ഗ്ലൂ ആവാൻ പാടില്ല ഈ പുറത്തൊരു ലെയർ മാത്രമാണ് നമ്മൾ ഒട്ടിച്ചെടുക്കേണ്ടത് ഇതേപോലെ ഒട്ടിച്ചെടുക്കുക ഉൾഭാഗത്ത് ഗ്ലൂ ആയിട്ടില്ലല്ലോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഇനി ഇത് വീണ്ടും മേലേക്ക് ഇങ്ങനെ മടക്കുകയാണ് ഇനി നമ്മളിതും ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഇതാ നടുക്കിൽ മാത്രം നമ്മൾ ഗ്ലൂ ആക്കി കൊടുക്കുക രണ്ട് സൈഡിലൊന്നും ഗ്ലൂ ആക്കരുത് ഇതേപോലെ ഒരു ലൈൻ പോലെ ഗ്ലൂ ആക്കിയിട്ട് വേണം നമ്മൾ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാറ്റേൺ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് കട്ടിയുള്ള ഒരു പേപ്പറിൽ അപ്പോൾ ഇതേപോലെ വരച്ച് കട്ട് ചെയ്ത് എടുക്കുക സെയിം ഡിസൈൻ വേണമെന്നില്ല ചെറിയ വ്യത്യാസമൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വരുത്താം ഇതേപോലെ ഈ പാറ്റേൺ ഇതിൽ വെച്ച് നമ്മൾ ആദ്യം തന്നെ ഒന്ന് വരയ്ക്കുക എന്നിട്ട് ഈ വരച്ചതിൽ കൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാനിത് വരച്ചതിൽ കൂടെ കട്ട് ചെയ്തെടുത്തിട്ട് കാണിച്ചതരാം കേട്ടോ ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മേൽഭാഗത്ത് കണ്ടില്ലേ മൂന്ന് മൂന്നെണ്ണമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള എട്ട് എണ്ണം ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇതാ ഇവിടെ വരെ മാത്രമാണ് നമ്മൾ ഗ്ലൂ ആക്കേണ്ടത് ആ മേൽഭാഗത്തുള്ള ആ മൂന്ന് സംഭവങ്ങൾ കട്ട് ചെയ്തിട്ടില്ലേ അവിടെ ഗ്ലൂ ആക്കരുത് കേട്ടോ ഒന്നിന് മീത ഒന്നായിട്ട് എട്ടെണ്ണം വെച്ച് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുകയാണ് ഇനി ചെയ്യേണ്ടത് ലാസ്റ്റത്തെ നമ്മൾ ഇതേപോലെ ഗ്ലൂ ആക്കി ഇതിങ്ങനെ റൗണ്ട് ചെയ്ത് പിടിച്ച് ഒട്ടിച്ച് കൊടുക്കാം ഒരു മിനിറ്റ് നമ്മളിങ്ങനെ ഒന്ന് പിടിച്ച് വയ്ക്കുക കേട്ടോ നന്നായിട്ട് ഇത് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു ബാംബൂ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈർക്കലെടുത്താലും മതി ഇതിൻ്റെ മേൽഭാഗം ഞാനൊരു കത്തി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അടർത്തുന്നുണ്ട് കേട്ടോ കുറച്ച് ഒന്ന് അടർത്തി എടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഈർക്കലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കത്തി വെച്ചിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അതൊക്കെ അടിച്ചിട്ടൊന്ന് ചെറുതായിട്ട് അടർത്തി എടുത്താൽ മതി അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലത്തെ ഓരോന്നും ഈ റൈറ്റ് സൈഡിലത്തെ ഞാൻ ആദ്യം തന്നെ ഈ ബാംബു സ്റ്റിക്കിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് ചുരുട്ടിയെടുക്കുകയാണ് കേട്ടോ ഈ സൈഡിലേക്കാണ് ഞാനിതിങ്ങനെ ചുരുട്ടി അതിന് അതിനുശേഷം ബാംബു സ്റ്റിക്ക് ഇങ്ങനെ ഉരിയെടുക്കുക ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിലത്തെ ഇതേപോലെ ചുരുട്ടിയെടുക്കണം ഇത് ഞാൻ മുമ്പ് ചുരുട്ടിയതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഇങ്ങനെ ചുരുട്ടി കൊടുക്കുകയാണ് ഇതേപോലെ താഴെ വരെ ഇങ്ങനെ ചുരുട്ടിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് നടുക്കിലിത്തം ഇതേപോലെ ചെയ്തെടുക്കാനുണ്ട് നടുക്കിലത്തെ നമുക്ക് ഏത് ഡയറക്ഷനിലേക്ക് വേണമെങ്കിലും ചുരുട്ടിയെടുക്കാവുന്നതാണ് പക്ഷെ പകുതി വരെ മാത്രം നമ്മളിങ്ങനെ ചെയ്താൽ മതി ഇതേപോലെ ഈ ഒരു രീതിയിൽ നമുക്കിത് ഫുള്ളും ചെയ്തെടുക്കണം അങ്ങനെ നമ്മളുടെ സ്റ്റാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഹാങ് ചെയ്തിരുന്നതെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഒരു ത്രെഡ് കെട്ടി കൊടുത്താൽ മതി നമുക്കിത് ഹാങ് ചെയ്തിടാം അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റാർ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് പറയാ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നോട്ടിഫിക്കേഷൻ വല്ലതും മറക്കാണ്ട് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാനൊന്ന് പോകാൻ വേറെ വീഡിയോ ആയിട്ട് വരാം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്